അതെ, അവിടുത്തെ ശോഭയ്ക്ക് ഭംഗിയുണ്ടോ സഹോദരന്മാരെ? എന്താണ് അവിടുത്തെ സ്വഭാവം? എന്താണ് അവിടുത്തെ ശൈലി? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഓ നബിയെ, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ വലീല ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അല്ലാഹു തന്ന അനുഗ്രഹമാണ് തങ്ങൾക്കടുത്ത ശത്രുക്കളുടെ മുന്നിലും മയമായ സംസാരവും നല്ല മയമായ സ്വഭാവവും. എല്ലാ ജനങ്ങളോടും വളരെ നല്ല സ്വഭാവവുമാണല്ലോ. അതില്ലെങ്കിൽ അങ്ങയുടെ അടുക്കൽ വെച്ച് ജനങ്ങൾ പിരിഞ്ഞു പോയില്ലേ? നബിയെ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നബിയോ, തങ്ങൾ എന്നോട് പറയൂ, അവർക്ക് പുറത്തു കൊടുക്കാൻ എന്നോട് സഹായിച്ചു ചെയ്യൂ. തങ്ങൾ, ഞാൻ ദോഷം പൊറുക്കുന്നവനാണ്. സർവ്വ ദോഷം പൊറുക്കുന്നവൻ അള്ളാഹുവാണ്. പൊറുക്കാൻ അല്ല തന്നെ പറയുന്നു, ഞാൻ പൊറുക്കണോ? തങ്ങൾ പറ പൊറുക്കണമെന്ന് പറ തങ്ങൾ പറഞ്ഞാൽ പൊറത്തു കൊടുക്കും. തങ്ങൾ പറഞ്ഞാൽ പൊറത്തു കൊടുക്കും. എന്താണ് സ്ഥാനം? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. ചിലരുടെ ധാരണ, മഹസ്റയിൽ വെച്ച് ഒരു സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാൽ ഒരു ഷഫാഅത്ത് എന്നാ. അങ്ങനെയാണോ? അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞത്? വസ്തഖ്ഫിർ ലഹും, നബിയെ, അവർക്ക് പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയൂ, ഞാൻ പൊറുത്തു കൊടുക്കാമല്ലോ. ഖുർആൻ പറയുന്നത് കണ്ടോ? മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, എന്നാ പറയുന്നത്? واستغفر لذنبك وللمؤمنين والمؤمنات. ഈമാനുള്ള സ്ത്രീകൾക്കും ഈമാനുള്ള പുരുഷന്മാർക്കും പൊറുത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് പറയൂ നബിയേ. തങ്ങൾ പറഞ്ഞാൽ പൊറുത്തു കൊടുക്കും. അതാണ് അതാണ് ശഫാഅത്ത്. ഏറ്റവും വലിയ എപ്പോഴും നടക്കുന്ന ശഫാഅത്ത്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഖബറിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലേ ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറ് തന്നെ. കാരണം തുറന്നു അലയ്യാ മാലിക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും. ഇരാബജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ, നിങ്ങൾ നല്ല കാര്യം ചെയ്തത് കാണുമ്പോ ഞാൻ അൽഹംദുലില്ല പറയും. എന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ കാണുമ്പോൾ, എന്റെ ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യം, ചെറുപ്പക്കാരെ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നത് കബറിൽ വെച്ച് അവിടുന്ന് അറിയുന്നു, കാണുന്നു. ഖുർആനിൽ തന്നെ പറഞ്ഞില്ല നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല്ല കണ്ടുകൊണ്ടിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, സത്യവിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ച് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവരുടെ കുടുംബങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കബറിൽ മുഅ്മിനീങ്ങൾക്കും അറിയിക്കപ്പെടും. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുമോ? ഖുർആനിൽ വ്യക്തമായി പറഞ്ഞല്ലേ, അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഹദീസിലും പഠിപ്പിക്കുന്നു. അതാ ഇമാം ബസാർ റിപ്പോർട്ടിന്റെ ഹദീസ്, ഞാൻ കബറിൽ ഓരോ വിവരവും അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾ ഖൈറായ കാര്യം ചെയ്താലും അൽഹംദുലില്ല, ഞാൻ അള്ളാഹനെ സ്തുതിക്കും. വൈരാവജത്ത് സൂവനി സ്തഗ്ഫിർതുലക്കും, നിങ്ങൾ മോശമായ വിജയം കാണുമ്പോ ഞാൻ നിങ്ങളെ ശപിക്കൂല, ഞാൻ നിങ്ങളെ ശപിക്കൂല, ഞാൻ നിങ്ങളെ കുറ്റം പറയൂല. ഞാൻ എന്ത് ചെയ്യും? എന്റെ രാജാവായ റബ്ബിലോട് എന്റെ ഉമ്മത്തിന് പൊറുത്തു കൊടുക്കണേ എന്ന് ആവശ്യപ്പെടും. ഞാൻ പൊറുക്കലിനെ ചോദിക്കും. അതല്ലേ റബ്ബത്തുല്ല നബീ? لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. മുഅ്മിനീകളോട് വല്ലാത്ത ദയയാണ്, മുഅ്മിനീകളോട് വല്ലാത്ത കാരുണ്യമുള്ള റഹീമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.